ഈശമിശേക്ക് സ്തുതിയിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് March 4 ഇന്നത്തെ ദിനം വിശുദ്ധനായ വിശുദ്ധ കാശ്മീരിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചാലോ. പോളണ്ടിലെ രാജാവായിരുന്ന കാശ്മീർ തിത്തിൻ്റെ ഓസ്ട്രേലിയയിലെ എലിസബത്ത് രാജകുമാരിയുടെയും 13 മക്കളിൽ 3-ാമത്തെ ആളാണ് വിശുദ്ധ കാശ്മീർ രാജകുമാരൻ. 1458 ഒക്ടോബർ 5 തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. കുമാരനെ പഠിപ്പിച്ചിരുന്ന കാനൻ ജോൺ ഡുഗ്ലോസോ ബാലനിൽ ദൈവഭക്തിയും പ്രാർത്ഥനാശീലവും പ്രായച്ചിത്ത തൃഷ്ണയും അങ്കൂരിപ്പിച്ച ജ്യേഷ്ഠൻ ഉല്ലാദീസാസ് ബൊഹീമിയയിലെ രാജാവായി. ജോൺ ആൽബർട്ട് പോളണ്ടിൽ പിതാവിൻ്റെ പിൻഗാമിയായി വാണു. കാശ്മീർ തൻ്റെ പ്രശസ്ത ഗുരുവിനെ അനുഗ്രഹിച്ചു. യവന ദൈവസ്തുതിക്കായി കാഴ്ചവെച്ചു. കൊട്ടാരത്തിലെ സുഖജീവിതം പരിത്യജിച്ചു. പ്രാർത്ഥനയിലും പ്രായച്ചിത്തത്തിലും കാശ്മീർ ആനന്ദം കൊണ്ടു. ശയ തറ തന്നെ. രാത്രി കുറേയേറെ സമയം പ്രാർത്ഥനയിലും പീഡാനുഭവ ധ്യാനത്തിലുമാണ് ചെലവഴിച്ചിരുന്നത്. രാവിലെ ദേവാലയത്തിൽ സന്യാസികളുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു. പീഡാനുഭവ ധ്യാനം അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നയിക്കുക പതിവായിരുന്നു. ബലിപീഠത്തിലെ കൂതാശയോടുണ്ടായിരുന്ന കാശ്മീരിൻ്റെ ഭക്തിയും ബഹുമാനവും അതിരറ്റതായിരുന്നു. ദൈവമാതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി അന്യദൃശ്യമായിരുന്നു. വിശുദ്ധ കാശ്മീരിൻ്റെ നാമത്തിൽ കാണുന്ന ദൈവമാതൃ കീർത്തനം എന്നും അദ്ദേഹം ആലപിക്കുമായിരുന്നു. 15-ാമത്തെ വയസ്സിൽ ഹംഗറിയിലേക്ക് ഒരു സൈന്യത്തെ നയിച്ചിരുന്നുവെങ്കിലും സമരം ചെയ്ത് രാജ്യസ്ഥാനം നേടാതെ മടങ്ങിപ്പോകുകയാണ് ചെയ്തത്. പിതാവിന് അത് ഇഷ്ടമാകാത്തതിനാൽ കാശ്മീർ ഉടനടി ക്രൊക്കോവയിലേക്ക് മടങ്ങാതെ ഡോബ്സ്കയിലേക്ക് താമസിച്ചു. പ്രായച്ചിത്തം അനുഷ്ഠിക്കുകയാണ് ചെയ്തത്. പല വിവാഹ ആലോചനകളും ഉണ്ടായെങ്കിലും അദ്ദേഹം ബ്രഹ്മചര്യം തന്നെ തുടർന്നു. അതിനിടെ ക്ഷയരോഗം പിടിപെടുകയും 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്.